കാവ്യാമൃതം കാവ്യാമൃതം കാവ്യാമൃതം. ഫുൾട്ടൺ ഓസ്ലർ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, അതിന് കാരണമുണ്ട്, എല്ലാ മനുഷ്യരിലും നീ കാണുന്നത് ദൈവത്തിൻ്റെ പ്രതിമുഖമാണ്. അവനിലിനിൽ ദൈവസാദൃശ്യത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ പരമമായ ധർമ്മമെന്ന് പാടി ചവറ കുര്യാക്കോസ് ഏലിയാസ് എന്ന വിശുദ്ധൻ. അവരെൻ്റെ മുഖം വേദമായി വായിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യനെന്നും യഥാർത്ഥ വിശ്വാസിയെന്നും അവന് മാത്രമേ ഒരു കവിയാകുവാൻ കഴിയൂ എന്നും പൂർവസൂരികൾ എന്നെ പറഞ്ഞു വച്ചിരിക്കുന്നു. അപരൻ്റെ മുഖം, അപരൻ്റെ മുഖത്ത് ദൈവത്തെ കാണുവാനുള്ള മനസ്സ്, ഈ അപരൻ്റെ മുഖത്തെ തേങ്ങലുകളെയും വ്യതകളെയും ഉത്കണ്ഠകളെയും ദുഃഖങ്ങളെയും നിരാശതകളെയും ആത്മാവിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് അവൻ്റെ സങ്കടങ്ങളെ സ്വന്തം സങ്കടങ്ങളാക്കി മാറ്റി പരമാത്മാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും അവയ്ക്ക് പരിഹാരം തേടുന്നതിന് വേണ്ടി ഉഴറുന്ന മനസ്സുമായി തൻ്റെ ബോധധാരകളെ അക്ഷരചാർത്തിലേക്ക് പകുത്തുവെക്കുകയും ചെയ്യുക എന്നത് കവിധർമ്മം. ഈശ്വരനുമായി മുഖാമുഖം വന്നെത്തുന്ന ഒരു നിമിഷത്തെ തേടിയുള്ള അലച്ചിലാണ്, അവിടേക്ക് നടന്നെടുക്കുവാൻ വേണ്ടിയുള്ള വ്യതപൂർണമായ ശ്രമങ്ങളും ചുവടുകളുമാണ് തൻ്റെ കാവ്യാനി യാത്രകളെല്ലാം എന്നാണ് കണയംപ്ലാവൻ പറയാറ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ കവിതയും ഈശ്വര സമക്ഷം സമർപ്പിക്കുന്ന നൈവേദ്യാർച്ചനയാണ്. ഇക്കുറി അദ്ദേഹം മാതാവിൻ്റെ തിരുമുമ്പിൽ നിന്നുകൊണ്ടാണ് കൈകൾ കൂപ്പി പരമകാരുണ്യത്തെ നമസ്കരിക്കുന്നത്. മാതാവിനെ കലാപകലുഷിതമായ കളങ്കപൂർണമായ വർത്തമാനകാല യുഗത്തിലെ ഏക പ്രത്യാശയുടെയും അഭിമാനത്തിൻ്റെയും സൂചകമെന്നും വാഗ്ദാന പെട്ടകമെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് വേഡ്സ്വർത്ത് അടക്കമുള്ള നിരവധി മഹാരഥന്മാർ. കരുണയുടെ, ദയവിൻ്റെ, അലിവിൻ്റെ, വാത്സല്യത്തിൻ്റെ, അപരിമേയമായ സ്നേഹസാഗരത്തിൻ്റെ ആൾരൂപമായി കാലം കനിഞ്ഞു നൽകിയ പ്രതിഷ്ഠയാണ് വിശുദ്ധ കന്യാ മറിയം. ആ മാതാവിൻ്റെ തൃപ്പാദങ്ങളിൽ അക്ഷരാർച്ചന നടത്തിക്കൊണ്ടാണ് കവി തൻ്റെ ആത്മാർപ്പണത്തിൻ്റെ വജസ്സുകൾ കവിതയായി വിധാനിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആവി കപൂച്ചിൻ കാനഡ രാഗത്തിൽ ഈണം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് സ്മിത. മേശ
അഭിമാന ഭാജനമാ മഞ്ഞു പൊതിഞ്ഞ ലബനോന്റെ താഴ്വര തന്നിൽ നിന്നെത്തും അരിപ്പിറാവേ പാപമാലിന്യമേഴാത്ത നിൻ വെണ്മയാൽ പൂനിലാവിന്നു നീ ശോഭയേറ്റി ഞാനിതാ കർത്താവിൻ ദാസി എന്നോതിയ നീയല്ലോ സ്വർഗത്തിൻ രാജ്ഞിയായി നീ കൃപാപൂരി സമൂഹത്തിൻ്റെ നഗ്ന യാഥാർത്ഥ്യങ്ങളുടെ തീർക്ക് സത്യസന്ധമായി അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കണ്ണ് നിവേശിപ്പിക്കാത്ത സാഹിത്യം വ്യർത്ഥ വ്യായാമമാണെന്ന് വിശ്വസിച്ചിരുന്ന എഴുത്തുകാരനാണ്, ചരിത്രകാരനാണ്, നാടകകാരനും നോവലിസ്റ്റുമാണ് സോൾ ഷെനിസൻ. നൊബേൽ ജേതാവായ അദ്ദേഹം ജോസഫ് സ്റ്റാലിൻ എന്ന കിരാതമായ ഭരണം കൊണ്ട് റഷ്യയുടെ സമൂഹ മനസ്സിനെ വരങ്ങലിപ്പിച്ച ഒരു ഭരണാധികാരിയെ തുറന്ന് വിമർശിച്ചു. അതിൻ്റെ പേരിൽ ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലത്തോളം അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. നാട് കടത്തപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. പക്ഷേ ധീരമായി നട്ടെല്ല് നിവർത്തി വെച്ചുകൊണ്ട് തനിക്ക് പറയാനുള്ളത് അദ്ദേഹം ലോകം മുഴുവൻ കേൾക്കെ വിളിച്ചു പറഞ്ഞു. സമൂഹത്തിൻ്റെ യഥാർത്ഥ മുഖത്തിന് നേരെ
കണ്ണു തുറന്നിരിക്കണം കലാകാരൻ. സമൂഹത്തിന് ഉപകരിക്കാത്ത, സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഉഴറാത്ത, സമൂഹത്തിൻ്റെ നൊമ്പരങ്ങളെ ആത്മാവിലേക്ക് സ്വാംശീകരിക്കാത്ത എഴുത്ത് വഴി വ്യർത്ഥ വ്യായാമമാണ്. അതൊരിക്കലും സ്വീകാര്യമല്ല. അതിന് വിശുദ്ധി വരുന്നത്, അക്ഷരങ്ങൾക്ക് അർത്ഥഗരിമ വരുന്നത് അവ ഒരു സമൂഹത്തിൻ്റെ ഉൾവേവുകളെ ആവാഹിച്ച് ഉൾച്ചേർക്കുമ്പോൾ മാത്രമാണ് എന്ന് വിശ്വസിക്കുക മാത്രമല്ല, തൻ്റെ അക്ഷരയാനത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയും കൂടെ ചെയ്തു ആദരണീയനായ ആ മഹാസാഹിത്യകാരൻ. അദ്ദേഹത്തിൻ്റെ പ്രകൃഷ്ടമായ ഒരു കവിതയുടെ സ്വതന്ത്ര ഭാഷാന്തരമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതൊരു പ്രാർത്ഥനാഗീതമാണ്, അതൊരു വിചാരധ്യാനമാണ്, അത് സ്വന്തം ആത്മസംഘർഷങ്ങളുടെ തുറന്ന പ്രകാശനമാണ്. അതിലാദ്യവസാനം നമുക്ക് പ്രതിസ്പന്ദിച്ച് കാണാൻ കഴിയുക മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലുകളും ഉത്കണ്ഠകളും അതിൻ്റെ ഉദ്വേഗങ്ങളും. അതോടൊപ്പം തന്നെ അതിനിടയിൽ നേർത്ത നേർത്ത രാശികൾ പോലെ തെളിഞ്ഞു കാണാവുന്ന പ്രത്യാശയുടെ ഒരിക്കലും കെട്ടടങ്ങാത്ത നാമ്പുകളുമാണ്. ഇവിടെ കവി സോൾഷനിസിൻ്റെ വിചാരധ്യാനത്തിൻ്റെ അനുകർത്താവായി കടന്നു വന്നുകൊണ്ട് ദേശ രാജ്യ വംശഭേദമന്യ സാർവലൗകികമായി മനുഷ്യരാശിക്ക് പൊതുവായ വികാരധാരകളിലേക്ക് തൻ്റെ അക്ഷര ശുശ്രൂഷയെ ശ്രദ്ധാപൂർവം ഏകാഗ്രമായി കേന്ദ്രീകരിക്കുന്നു. പവണി തൈക്കാടൻ്റെ തിരഞ്ഞെടുത്ത കവിതകളിൽ നിന്നുമാണ് ഈ ഗാനം. ഇതിന് സംഗീതം പകർന്ന് ആലപിച്ചിരിക്കുന്നത് കെ എൽ ആൻ്റണി, രാഗം മോഹനം. നിർവികൽപ്പസുഖനാഥ നിന്നോടൊത്തു വസിക്കുവാൻ നിന്നിലേ വിശ്വസിപ്പു ഞാൻ. നിർവികൽപ്പസുഖനാഥ നിന്നോടൊത്തു വസിക്കുവാൻ നിന്നിലേ വിശ്വസിപ്പു ഞാൻ. മതിതാകുല സംഭ്രാന്തം മതീയ ഹൃദയാന്തരം തളർന്നാകെ മയങ്ങവേ, തളർന്നാകെ മയങ്ങവേ. നിർവികൽപ്പസുഖനാഥ
നിങ്ങൾ എനിക്ക് യാത്രയിൽ കിട്ടി മാനവത്വത്തിലേക്കു നീ തെളിക്കും ദീപരശ്മികൾ ദീപരശ്മികൾ അച്യുത് പ്രകാശം പല ആവർത്തി കേട്ട് പരിചയിച്ച ഒരു കഥയുണ്ട്. ഒരാൾക്ക് 100 ആടുകളുണ്ടായിരുന്നു. അതിലൊന്നിനെ കാണാതെ പോയി. കൂട്ടത്തിലുള്ള 99 തൻ്റെ ആലയിൽ വിട്ടിട്ട് ആ ആട്ടിടയൻ കാണാതെ പോയ ആടിനെ തേടിപ്പോയി. അതിനെ കണ്ടെത്തും വരെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വ്യതപുകൊണ്ട് ഉടറി നടന്നു. അതിനെ കണ്ടെത്തിയപ്പോൾ മാറോടണച്ചുകൊണ്ട് അദ്ദേഹം തിരികെ വന്നു ഈ 99 100 ആക്കി തികച്ചു. ആ കഥ വർത്തമാനകാലം ആവശ്യപ്പെടുന്നത് ഒരു തിരുത്തലോടുകൂടി ആവർത്തിക്കുവാനാണ്. ഇന്നത്തെ ആട്ടിടയൻ്റെ ആലയിൽ ഒരാട് മാത്രമാണ് ബാക്കിയുള്ളത്. വഴിപഴച്ച് തെറ്റിപ്പോയിരിക്കുന്നു ബാക്കി 99 ആടുകളും. വഴി തെറ്റിപ്പോയ 99 ആടുകളെ തേടി അലഞ്ഞേ മതിയാകൂ ഒരു യഥാർത്ഥ ആട്ടിടയൻ. അവിടെ എല്ലാ ശ്രദ്ധയും വാത്സല്യവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ കൂട്ടിനുള്ളിലെ സുരക്ഷിതത്വം അനുഭവിച്ച് ആസ്വദിക്കുന്ന ഒറ്റ ആടിനാണ്. അത് തിന്ന് കൊഴുത്ത് ഒരു വല്ലാത്ത രൂപത്തിലെത്തിയിരിക്കുന്നു. വീണ്ടും വാത്സല്യം അതിൻ്റെ നേർക്ക് ചൊരിയുന്നതിന് പകരം വിശ്വാസധാരയിൽ നിന്ന് വ്യതിചലിച്ചു പോയ, രക്ഷയുടെ മാർഗത്തിൽ നിന്ന് വ്യതിഭ്രംശം സംഭവിച്ചു പോയ 99 ആടുകളെ തേടി അലയുന്ന രക്ഷകനായ ആട്ടിടയന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കാലത്തിൻ്റേത്. ആ കാത്തിരിപ്പിൻ്റെ മന്ത്രവചസ്സുകളാണ് കവിതകളായി നമ്മുടെ സമൂഹത്തിന് വെളിച്ചം പകർന്ന ചൈതന്യ ദീപ്തങ്ങളായി മാറേണ്ടത്. ആ കവിതകൾക്കാണ് ആത്മാവിൻ്റെ സംഗീതം കൊണ്ട് നമ്മൾ നമ്മുടെ ആത്മാവിൽ ഉണർവിൻ്റേതായ തേമ്പലുകൾ ഉണർത്തുവാൻ കഴിയുക. അത്തരത്തിലുള്ള സംഗീതത്തിൻ്റെ, അത്തരത്തിലുള്ള കവിതകളുടെ, അത്തരത്തിലുള്ള അക്ഷര ശുശ്രൂഷകളുടെ ഒരു ഉണർവിൻ്റെ ഗീതങ്ങൾക്കായി കാവ്യാമൃതം വീണ്ടും കാതോർക്കുന്നു. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാമ മുക്കിനി നമ്മളിൽ